ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ SCERTയിലെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ 3 പുസ്തകങ്ങളുണ്ട്. അതിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്നുള്ള ഭാഗമാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ക്ലാസ് കുറച്ച് ലോങ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണങ്ങളിലാണ്. എവിടെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്? ഹരിതകണങ്ങളിലാണ്. ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെ ഹരിതകണമുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം ചെയ്യുന്നത് ഇലകളിലൂടെയാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഹരിതകണങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. എവിടെയാണ്? ഗ്രാനകളിലാണ് കാണപ്പെടുന്നത്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൻ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണകങ്ങളെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. എന്നാൽ ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ. ഇതിനാണ് ഹരിതകം എയ്ക്ക് മാത്രം. മറ്റു വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഏതൊക്കെയാണ് സഹായക വർണ്ണങ്ങൾ എന്ന് ചോദിച്ചാൽ ഹരിതകം ബി, കാരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയവയാണ് സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ സഹായക വർണ്ണകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഹരിതകണം തന്നിട്ടുണ്ട്. ഹരിതകണം ഗ്രാനയുമുണ്ട്, സ്ട്രോമയുമുണ്ട്. ഹരിതകണത്തെ രണ്ടായി തരം തിരിച്ചു കഴിഞ്ഞാൽ ഗ്രാനയും സ്ട്രോമയും കിട്ടും. ഗ്രാന പ്രകാശഘട്ടത്തെയും സ്ട്രോമ ഇരുണ്ട ഘട്ടത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ പ്രകാശഘട്ടത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പ്രകാശം ഉപയോഗിക്കുന്നു, ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു. പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുകയാണ് പ്രകാശഘട്ടത്തിൽ ചെയ്യപ്പെടുന്നത്. ഇനി സ്ട്രോമ ഇരുണ്ട ഘട്ടത്തെ അല്ലേ പ്രകാശം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് അതിനെ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. ATPയിലെ ഊർജം ഉപയോഗിച്ച് ഹൈഡ്രജനെ, അതായത് ഇവിടെ എത്തിയ ഹൈഡ്രജനില്ലേ, ഈ ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് സ്ട്രോമ ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി, പ്രത്യേകിച്ചൊന്നും എഴുതി വെക്കാനുള്ള ഒരു കാര്യം ഇല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിയ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് മെൽവിൻ കാൽവിൻ. ആരാണ്? മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് തന്നെ ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്നത് കാൽവിൻ ചക്രം എന്നാണ്. അതിനാൽ ഇത് കാൽവിൻ ചക്രം എന്ന് അറിയപ്പെടുന്നു. ഈ കണ്ടെത്തലിനാണ് അദ്ദേഹത്തിന് 1961 നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നാണ്. 1961 നൊബേൽ സമ്മാനം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് GK, അതായത് ഏത് കാലത്ത് നടന്ന നൊബേലായാലും PSC SCERTയുടെ ഭാഗമാണെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏത് വർഷമാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതിനാണ് ലഭിച്ചതെന്ന് ചോദിക്കാം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ പേരെടുത്ത് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എഴുതി വയ്ക്കുന്നത്. കാരണം ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് റാങ്ക് ഫയലിലോ മറ്റോ പേപ്പറുകളിലോ കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് എഴുതി വയ്ക്കാൻ പറയുന്നത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഊർജ നാണയങ്ങൾ. ജീവകോശങ്ങളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഊർജത്തിൻ്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP എന്ന് പറയുന്നത്. ഫുൾ ഫോം എഴുതി വെക്കണേ, അഡിനോസിൻ ട്രൈഫോസേറ്റ്. ഏതാണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATPയുടെ ഫുൾ ഫോം. ATP തന്മാത്ര വിഘടിപ്പിച്ച് ADP എന്ന് വെച്ചാൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, അതായത് രണ്ടെണ്ണാവുന്നതിനാണ് ഡൈഫോസ്ഫേറ്റ്, ഫോസ്ഫേറ്റുമായി മാറുമ്പോൾ സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ADP ഊർജം സംഭരിച്ച് വീണ്ടും ATP ആയിത്തീരും. ഇങ്ങനെ ഊർജവിനിമയം നടത്തുന്നത് കൊണ്ട് ATP കോശത്തിൻ്റെ ഊർജ നാണയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോശത്തിൻ്റെ ഊർജ നാണയം എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ATP ആണ്. ഏതാണ്? ATP ആണ്.
ഇനി നമുക്ക് നോക്കാനുള്ളത് രാസ സംശ്ലേഷണം. ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല. അല്ല, കരയിലും കടലിലും സൾഫർ ബാക്ടീരിയ ഇതിനുദാഹരണമാണ്. സോറി, കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിന് ഉദാഹരണമാണ്. രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് രാസ സംശ്ലേഷണം എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് രാസ സംശ്ലേഷണം, അതായത് രാസപരമായി ഉണ്ടാക്കുന്നത് കൊണ്ടാണത് രാസ സംശ്ലേഷണം എന്ന് അറിയപ്പെടാൻ കാരണം. ഇനി ആൽഗകളും സസ്യപ്ലവകങ്ങളും. വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം. അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിൻ്റെ തോത് അനുസരിച്ച് പച്ച, ചുവപ്പ്, തവിട്ട് നിറങ്ങളിലുള്ള ആൽഗകളുണ്ട്. വലിപ്പത്തിലുമുണ്ട് വൈവിധ്യം. സൂക്ഷ്മമായവ മുതൽ അനേക മീറ്ററുകൾ നീളമുള്ളവ വരെ ഈ ഇനത്തിൽ പെടുന്നതാണ്. വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. ഏതാണ് സർഗാസം? വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗയാണ് സർഗാസം. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. ഡെസ്മിഡുകളും ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയകളും സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ എഴുതി വയ്ക്കുക. ഡെസ്മിഡുകളും അതേപോലെ ഗോൾഡൻ ആൽഗകൾ സയാനോ ബാക്ടീരിയ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളും അതേപോലെ നൊബേൽ സമ്മാനം കിട്ടിയ വർഷം കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ATP കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റുള്ളതാണ്, കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.